ലാലിഗയിൽ ബാഴ്സലോണ കുതിപ്പ് തുടരുകയാണ്. ബെറ്റിസിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബാഴ്സലോണയുടെ വിജയം. സസ്പെൻഷൻ അവസാനിച്ച് ആദ്യ ഇലവനിലേക്ക് തിരിച്ചെത്തിയ ലെവൻഡോസ്കിയും റഫീനിയയുമാണ് ബാഴ്സയ്ക്കായി ലക്ഷ്യം കണ്ടത്. ആദ്യ പകുതിയിൽ ഗോൾ നേടാൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിൽ 65 മിനിറ്റിലാണ് ബാഴ്സ ആദ്യ ഗോൾ നേടുന്നത്. വാൾഡയുടെ അസിസ്റ്റിൽ റഫീനിയയാണ് ഗോൾ നേടിയത്. 80 മിനിറ്റിൽ ലെവൻഡോസ്കിയിലൂടെ ബാഴ്സലോണ രണ്ടാം ഗോളും നേടി വിജയമുറപ്പിച്ചു. 89 മിനിറ്റിൽ വലതുവിങ്ങിൽ നിന്നുമെത്തിയ ക്രോസ് നിയന്ത്രിക്കാനുള്ള യൂൾസ് കുണ്ടയുടെ ശ്രമത്തിനിടെ പന്ത് വലയിൽ പതിച്ച് സെൽഫ് ഗോളായതോടെ ബെറ്റിസിന്റെ അക്കൗണ്ടിൽ ഒരു ഗോൾ പിറന്നു. ഒരു ഗോൾ മടക്കിയതോടെ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ബെറ്റിസ് ശ്രമിച്ചെങ്കിലും ബാഴ്സ പ്രതിരോധം ഉറച്ചു നിന്നു. സാവിക്ക് കീഴിൽ 4-3-3 ഫോർമേഷനിൽ ഇറങ്ങിയ ബാഴ്സയ്ക്കായി മാർക്ക് ആന്ദ്രെ ടെർഷെഗൻ, യൂൾസ് കുണ്ടെ, റൊണാൾഡോ റാഹോ, ആന്ദ്രേസ് ക്രിസ്റ്റൻസൺ, അലക്സാണ്ട്രെ ബാൾഡെ, ഫ്രങ്കി ഡിയോങ്, സെർജിയോ ബുസ്കറ്റ്സ്, പെഡ്രി, റഫീനിയ, ലെവൻഡോസ്കി, ഗാവി എന്നിവർ ആദ്യ ലെവലിലെത്തി. അൻസുഫാറ്റി, ഫെറാൻഡോറസ്, ഫ്രാങ്കസി എന്നിവർ പകരക്കാരായ ഇംഗ്ലണ്ടിലെത്തി. മത്സരത്തിന് കണക്കുകളിലേക്ക് വന്നാൽ 64% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ബാഴ്സലോണയായിരുന്നു. 13 ഷോട്ടുകളാണ് ബാഴ്സലോണ തുടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്, 643 പാസുകൾ, 88% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 5 ഷോട്ടുകളാണ് ബെറ്റിസ് തൊടുത്തത്. 1 ഷോട്ട് ഓൺ ടാർഗറ്റ് ജയത്തോടെ ലീഗിൽ 19 മത്സരങ്ങളിൽ നിന്ന് 50 പോയിന്റുമായി ബാഴ്സലോണ ഒന്നാമത് തുടരുകയാണ്. 31 പോയിന്റുള്ള റയൽ ബെറ്റിസ് 6th. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.